എനിക്ക് കുഞ്ഞിനോട് ഒരു ഉദ്ദേശവുമില്ല. കുഞ്ഞിന് വേണ്ടി ഞാൻ പള്ളിയിൽ പോയപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു കുഞ്ഞിനൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ മാനസിക നില ശരിയല്ലെന്ന് കേട്ടു. എനിക്കതൊരു വലിയ സങ്കടമുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ പോയി. കഴിഞ്ഞ ദിവസമാണ് ജോസ് കെ മാണി എം പിയുടെ മകൻ ഓടിച്ചിരുന്ന കാറിടിച്ച് സ്കൂട്ടർ യാത്രികരായ രണ്ട് സഹോദരങ്ങൾ മരിച്ചത്. മണിമല കരിക്കാട്ടൂർ സ്വദേശികളായ ജിസ് ജിൻസ് എന്നീ രണ്ട് യുവ സഹോദരങ്ങളാണ് മരണപ്പെട്ടത്. ഈ സംഭവത്തിന് ശേഷം ഈ വാഹന അപകടത്തെ ചൊല്ലി ഏറെ വിവാദമായ പ്രചരണങ്ങളും വിവാദങ്ങളും നടന്നിരുന്നു. ഇതിനുശേഷം ഈ വിവാദങ്ങൾക്കിടയിൽ ജോസ് കെ മാണി എം പി തന്നെ മരിച്ച ജിസിൻ്റെയും ജിൻസിൻ്റെയും മാതാപിതാക്കളെ സന്ദർശിക്കുന്നതിന് വേണ്ടി ഭവനത്തിലെത്തിയിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം 5:30 അദ്ദേഹം എത്തിയത്. വൈകിട്ട് 5:30 എത്തിയ അദ്ദേഹം 1 മണിക്കൂറോളം കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. അതിന് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നാണ് അദ്ദേഹം അറിയിച്ചത്. ഈ ജോസ് കെ മാണി വീട്ടിലേക്ക് കയറി വന്നപ്പോൾ തന്നെ ജിസിൻ്റെയും ജിൻസിൻ്റെയും അമ്മ ചോദിച്ചത് കുഞ്ഞു മാണിയെ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല, അവനെയും കൂടെ കൊണ്ടുവരാമായിരുന്നില്ലേ, അവനും ഞങ്ങൾക്ക് മകനെ പോലെയല്ലേ, അവനൊരു തെറ്റുപറ്റിയതായിരിക്കാം എന്നായിരുന്നു അമ്മ പറഞ്ഞത്. അപ്പോൾ തന്നെ അവിടെ നിന്നവരും ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവരുടെ കണ്ണുകളെ ഈറനണിയിച്ചു. അവർക്ക് സംസാരിക്കാൻ പോലും ആ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ ജോസ് കെ മാണി നിർവികാരനായ രംഗങ്ങളാണ് അവിടെ നടന്നത്. ഏതായാലും ഇപ്പോഴും ആ അമ്മ പറയുന്നത് വലിയ വേദനയുളവാക്കുന്ന കാര്യമാണ്. അമ്മ പറയുന്നത് ഞങ്ങൾക്ക് കുഞ്ഞു മാണിയോട് ദേഷ്യമില്ല, ആ മകനും ഒരു സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരനല്ലേ, അവന് സംഭവിച്ചതും അബദ്ധത്തിൽ സംഭവിച്ചതായിരിക്കാം എന്നാണ് പറയുന്നത്. ഒരു ദേഷ്യവുമില്ല എന്ന് തന്നെയാണ് ജിസിൻ്റെയും ജിൻസിൻ്റെയും അമ്മ സിസമ്മ ഇപ്പോഴും പറയുന്നത്. ഇവിടെ വന്നിരുന്നു അല്ലേ? എന്താണ് സംസാരിച്ചത്? പുള്ളിക്ക് വന്നിട്ട് പുള്ളി സംസാരിച്ച ഒന്നും വലിയട്ടൊന്നും സംസാരിച്ചില്ല. പുള്ളിക്ക് ഒട്ടും ഭയങ്കര വിഷമമായിട്ട് ഇവിടെ ഇരുന്നു. പിന്നെ ഞാൻ ചെന്നു കൈ കൂട്ടി പറഞ്ഞുകൊണ്ട് എനിക്ക് ഒത്തിരി വിഷമമായിരുന്നു. അങ്ങനെയാണ് കരഞ്ഞതേ ഉള്ളൂ. പുള്ളി ആശ്വസിപ്പിച്ച പുള്ളി മാറിയിരുന്നതേ ഉള്ളൂ. അത് ഞാൻ കൈ കോപ്പി എന്ന് പറഞ്ഞ കൊച്ചിന് കൊച്ചിന് ഭയങ്കര വിഷമമാണ് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞു. അപ്പോഴാണ് പറഞ്ഞ മകനെ കൂടെ കൊണ്ടുവരുവായിരുന്നു. എന്ന് വെച്ചാൽ കുഞ്ഞു 19 വയസ്സല്ലേ ഉള്ളൂ. അപ്പം പിന്നെ കൊച്ചിനെ കൂടെ കൊണ്ടുവരുവായിരുന്നെങ്കിൽ കൊച്ചിനാണ്ട് മാനസികമായിട്ടുണ്ട് അസുഖമൊക്കെ. അതുകൊണ്ട് എനിക്കത് വിഷമം തോന്നി. ഞങ്ങൾക്ക് പോകാനുള്ളത് പോയി. എനിക്ക് അതിനെ കെട്ടിപ്പിടിച്ച് ഒന്ന് ചുംബിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മകനെ കൂടെ കൊണ്ടുവരാൻ. ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നു. സാറിങ്ങനെ പറഞ്ഞു എൻ്റെ മകൻ പറഞ്ഞെന്ന്. ആ സമയത്ത് ഞാൻ അങ്ങ് പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞെന്ന് ഇവിടെ പറഞ്ഞു. എനിക്ക് അവിടെ കേട്ടപ്പോൾ ഒത്തിരി വിഷമമായിപ്പോയി. ഈ അവനെ കാണാൻ തോന്നുന്നുണ്ടോ അമ്മയ്ക്ക്? വന്നാൽ തീർച്ചയായും അവന് ഒത്തിരി സന്തോഷമാവുന്നെങ്കിൽ ആയിക്കോട്ടെ. ഇനി ഇതിൻ്റെ വലിയ കൊച്ചല്ലേ, ഇനി വലിയ മാനസിക ഉണ്ടായെങ്കിൽ എനിക്ക് കുഞ്ഞിനോടൊരു ദേഷ്യവുമില്ല. കുഞ്ഞിന് വേണ്ടി ഞാൻ പള്ളിയിൽ പോയപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു കുഞ്ഞിനൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ മാനസിക നില ശരിയല്ലെന്ന് കേട്ടു. എനിക്കതൊരു വലിയ സങ്കടമുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ പോയി. ഞാൻ സഹിച്ചു. അത് ഞാൻ ആ സാറിനോട് ഞാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്ന് മാത്രമേ പറയുള്ളൂ. വേറൊരു കാര്യം പറഞ്ഞില്ല. പിന്നെ വേറെ ഇഷ്ടം പോലും വേണ്ടിയിട്ടില്ല. പുള്ളി പോവല്ല, പിന്നെ വരാമെന്ന് പറഞ്ഞാൽ പോലെ ഇപ്പോൾ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. പരിഹാരമായിട്ട് തുക കൈപ്പറ്റി എന്നൊക്കെ ഈ വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതേപ്പറ്റി എന്താണ് പറയാൻ? ഞങ്ങൾ എൻ്റെ മക്കളുടെ പേരിൽ ഞാൻ ഇതുമായിട്ട് ഒരു 5 വയസ്സ് പോലും ആരും മരിച്ചിട്ടില്ല. പിന്നെ വ്യാജവാർത്ത ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ 2 ലക്ഷം രൂപ മേടിച്ചതെന്ന് പറഞ്ഞ് വ്യാജവാർത്ത വരുന്നുണ്ട്. മേലിൽ അങ്ങനെ ഒരു സംഭവം ഇനി ഉണ്ടാകാതിരിക്കണം ഞങ്ങൾ പറയും. നിയമമായ രീതിയിലുള്ള രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ള തുക ഉണ്ടെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അപകടങ്ങൾ ഏതു നിമിഷവും ആർക്കും സംഭവിക്കാം. അമിത വേഗതയും അശ്രദ്ധയുടെയുമുള്ള ഡ്രൈവിങ്ങുകൾ പലപ്പോഴും അപകടത്തിന് കാരണമാകാറുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളോട്, ഇത്തരത്തിൽ അലക്ഷ്യമായി അമിത വേഗതയിൽ അശ്രദ്ധമായി ഡ്രൈവ് ചെയ്യുന്ന ആളുകളോടാണ്, നിങ്ങൾ കാരണം ഒരുപക്ഷേ ഒരു ജീവൻ നഷ്ടമാകാം, ഒരു അപകടം നടന്നേക്കാം. പക്ഷേ അങ്ങനെ നഷ്ടമാകുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷയായിരിക്കാം, അവരുടെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ ആയിരിക്കാം ഇത്തരത്തിൽ നഷ്ടമാകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കുമുള്ള
ഉൾപ്പെടെയുള്ള ഒരു മുന്നറിയിപ്പാണ് മണിമലയിൽ നടന്ന വാഹനാപകടം നൽകുന്നത്. അധികാരത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊന്നിനെയും മറയ്ക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പ്രതികരിക്കുവാൻ അവർ എല്ലാം കാണുന്നുണ്ട്. അവരെല്ലാത്തിനും വേണ്ടി പ്രതികരിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ മാധ്യമങ്ങളൊക്കെ തയ്യാറായി ഇവിടെ ഉണ്ട് എന്നുള്ളൊരു പാഠം കൂടിയാണ് ഈ മണിമലയിൽ നടന്ന അപകടം നൽകുന്നത്. ഏതായാലും ഇവർക്ക് നീതിപീഠം ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പോലീസ് അധികാരികൾ കൃത്യമായ രീതിയിൽ തെളിവുകൾ സഹിതം സാക്ഷികൾ സഹിതം റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കുടുംബത്തിന് നീതി ലഭിക്കും, നിയമ പരിരക്ഷ അവർക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ആ കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നത്.